ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ റൂട്ടിൻ്റെ വീഡിയോ അല്ല, ഒരു ഫിഷുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് മീനുകളുണ്ടായിരുന്നു, അതായത് ഗപ്പീസായിട്ടും ബെറ്റാസായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓസ്കാറിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി കൊടുന്നിട്ട് ചെറുതായിട്ട് ഫ്ലോപ്പായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെറ്റാസിനെ ബ്രീഡ് ചെയ്തിട്ട് സെയിലുണ്ടായിരുന്നു. പൊതുവെ കടകളിലേക്കല്ല, നമ്മളവിടെ ചോദിച്ചു വരുന്ന പിള്ളേരുണ്ട്, ചെറിയ പിള്ളേർക്കായിരുന്നു സെയിലുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര പരാജയമായിരുന്നു, കാര്യമായിട്ട് നമുക്ക് അധികമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരെണ്ണത്തിന് പോലും കിട്ടിയിട്ടുണ്ടല്ല ഫസ്റ്റ് ടൈമിലൊന്നും. പിന്നീടാണ് നമുക്ക് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലായത്, നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അത് യൂട്യൂബ്, നമ്മൾ കുറേ റെഫറൻസ് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തിട്ട് ആർത്തിമിയൊന്നും ഇല്ലാതെ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്റാസിനെ കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു 163 ബെറ്റാസിനെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ഒറ്റൊന്നില് കേട്ടോ, ആകെ ഒരെണ്ണം ചെയ്തിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ 2-3 തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ബാലൻസ്, ഞാൻ ഒരു തവണ ബെറ്റ ബ്രീഡ് ചെയ്തു. ബ്രീഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എന്താ പറയുക, കുറേ ആയിട്ടും അതിലൊന്നും കാണുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ടാങ്കിലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല, ഒരു ഫ്രിഡ്ജ് ബോക്സിലായിരുന്നു. അങ്ങനെ നമുക്ക് അതിലൊന്നും ഇല്ലാന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് നമ്മുടെ ഇവിടെ പ്രോഗ്രാം, വീട്ടിൽ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാം കൂടി നമ്മളൊരു കട ഉണ്ട്, കടയുടെ സൈഡിലേക്ക് മാറ്റി രണ്ട് ഫ്രിഡ്ജ് ബോക്സും എല്ലാം. അപ്പോൾ അതിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോഴാണ് അതിൽ കുറച്ച് ബെറ്റാസ് ഉണ്ട്. ആകെ പായലും ഇതൊക്കെ വന്നിട്ട്, അതേപോലെ നമ്മളെ ചെടി ഉണ്ടായിരുന്നു വെള്ളത്തിൽ, അതൊക്കെ വന്നിട്ട് ആകെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ ഗപ്പീസും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗപ്പീസിൻ്റെ എണ്ണം വളരെ കുറഞ്ഞ് കണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് അതിൽ ബെറ്റാസിനെ കണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ മെയിൽസിനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഫീമെയിലിനൊക്കെ അവിടെ പിള്ളേർക്ക് കൊടുത്തു. ഇനി കുറച്ച് ഫീമെയിലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫീമെയിലെ കൊണ്ടുവന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ ആ ആറ്റിങ്ങളെ ഞാൻ എന്ത് ചെയ്തു, മലപ്പുറം സ്ലാങ് വരുന്നുണ്ട് അവനെ, അവരെ ഞാൻ എന്ത് ചെയ്തു, ഒരു ടാങ്കിൽ, നമ്മുടെ ഒരു അക്വേറിയം ടാങ്ക് ഉണ്ടായിരുന്നു, അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അക്വേറിയത്തിൽ മാറ്റിയിട്ട് ബ്രീഡിങ്ങിനായിട്ട് കൊണ്ടുവന്നതാണ്, പക്ഷേ പ്രോപ്പറായിട്ട് കെയറിങ് ഒന്നും നടന്നിട്ടില്ല. ഈ അക്വേറിയത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ഓസ്കാർ ആയിരുന്നു കേട്ടോ. ഓസ്കാർ നമ്മളുടെ അടുത്ത് രണ്ടെണ്ണം ഞാൻ ഏകദേശം മെയിൽ ഫീമെയിൽ നോക്കി വാങ്ങിയതാണ്. നോക്കി വാങ്ങുക പറഞ്ഞാൽ അതിനെ എടുത്ത് നോക്കിയിട്ട് എനിക്ക് മെയിൽ ഫീമെയിൽ തോന്നിയത് വാങ്ങിയതാണ്. അപ്പോൾ അതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യട്ടോ. അങ്ങനെ ചേച്ചിയുടെ കുട്ടി എന്ത് ചെയ്തു, അക്വേറിയത്തിൽ നമ്മുടെ ഈ വല ഉണ്ടല്ലോ, എന്താ ഈ ഫിഷ് നെറ്റ്, ഈ ഫിഷ് നെറ്റ് ഇട്ട് വെച്ച് പോയി. നമ്മളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. രാത്രി ഇങ്ങനെ വന്നിട്ട് ഇട്ടതാണ്. രാവിലെ വന്ന് നോക്കുമ്പോൾ അതിലൊരാൾ കിടന്ന് പെടുകയാണ്. അപ്പോൾ അതിൻ്റെ മേലൊക്കെ മുറിവായി. അത് ഇത് കുറച്ച് റഫാണ്, ഈ നെറ്റ് കുറച്ച് ഷാർപ്പാണ്. അപ്പോൾ ഇതിൽ ഒരഞ്ഞിട്ട് ആളുടെ മേലൊക്കെ മുറിവായി. അങ്ങനെ ഞാൻ മാക്സിമം നോക്കി, കിട്ടാൻ വേണ്ടി നോക്കി, പക്ഷേ ഒരാൾ ഡെഡായി പോയി. അപ്പോൾ ഇപ്പോൾ ഒരാളുണ്ട്. അപ്പോൾ അയാളെ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും അവിടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഒഴിവാണല്ലോ, അപ്പോൾ ഈ അക്വേറിയം കാലിയായിട്ട് ഫ്രിഡ്ജ് ബോക്സിലേക്ക് ആക്കി. എന്നിട്ട് നമ്മളെ തോട്ടിലെ കേണിയൊക്കെ വെച്ചിട്ട് മീനിനെ, തോട്ടിലെ മീനിനെ ചെറിയ മീനുകളെ കൊടുന്ന് അതിൽ ഫില്ല് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും അതിൽ മീൻ കുറച്ച് ബാക്കിയുണ്ട്. മറ്റാളായിട്ട് ഫ്രണ്ട്ലി ആയതാണോ അതോ കഴിക്കാൻ കിട്ടാത്തതാണോ എന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ബ്രീഡിംഗ് ഒന്നും, അതിനൊരു, അത് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ഫീമെയിലാണ് ആള്. അപ്പോൾ അതിനൊരു മെയിലിനെ നമുക്ക് കൊണ്ടുവരണം, അതിനെയും ബ്രീഡ് ചെയ്യണം, അതും നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന മെയിൽ, ഇതായിരുന്നു കേട്ടോ. ഇതൊക്കെ ഫാൻസി ടൈപ്പാണ്, പ്രത്യേകിച്ച് നമുക്കൊരു വെറൈറ്റി എന്നൊന്നും പറയാനുള്ളതില്ല. ഇതൊക്കെയാണ് മെയില്. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇതൊന്നും നമ്മൾ വൃത്തിയാക്കാത്തതുകൊണ്ട് ആൾക്ക് അത്ര ഷോ കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പൊ 4 മെയിലാണുള്ളത്. ഇവരൊന്നും ബ്രീഡിങ്ങിന് ആയിട്ടില്ല, ഇവര് ചെറുതാണ്. അപ്പൊ ഇവരെ രണ്ടുപേരും നമ്മൾ ബ്രീഡ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ഫീമെയിൽസ് ആണ്. ഒന്നിത് ഈ ഒരു ഫീമെയിൽ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഇത് കാര്യമായിട്ട് ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്, നമ്മള് ഇനി തുടങ്ങാന്ന് വെച്ചിട്ട് നിർത്തിയതാട്ടോ. ഇത് മെയിലാട്ടോ, ഫീമെയിൽ അല്ല, അത് മെയിലാണ്. നമ്മളിപ്പോ എങ്ങനെ മാറിയതാന്ന് അറിയില്ല. പിന്നെ ഇതാ ഇവിടെ ഒരു ഫീമെയിൽ ഇരിക്കുന്നുണ്ട്. ഈ ഫീമെയിലാണ് നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നത്, കുറച്ച് കളർഫുൾ ആയിട്ട് രണ്ട് ഫീമെയിലാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ അതിനെ ഇത് രണ്ടുമായിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യിക്കാന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ വീഡിയോ ആണ്. പിന്നെ നമ്മൾ മാക്സിമം ആർടിമി ഒന്നും ഇല്ലാതെയാണ് ബ്രീഡിങ് ചെയ്യിക്കുന്നത് കേട്ടോ. അതിന് ഞാൻ ചെയ്തിരുന്ന സംഭവം എന്താ വെച്ചാല്, ഇതാ വലിയൊരു കുപ്പി എടുത്തിട്ട് ഇതിലിപ്പോ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാല്, നമ്മളെ ആ ബദാമിലല്ലേ,
ആൽമണ്ട് ലീഫുണ്ട്, അതുകൂടാതെ വാഴയുടെ ഉണങ്ങിയ ഇല, പിന്നെ ഉള്ളത് നമ്മുടെ മാവിൻ്റെ ഇല ഉണ്ട്, മാവിൻ്റെയും ഉണങ്ങിയ ഇല. ഇതാണ് ഞാൻ ആദ്യം സെറ്റാക്കുക. ഇത് ആദ്യം സെറ്റാക്കുക എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം നിറച്ച് വെക്കും. വെള്ളം നിറച്ചിട്ട് എയർ ടൈറ്റ് ആക്കിയിട്ട് ഞാൻ മൂടി വെക്കുക ചെയ്യാറ്. ഓപ്പൺ ആക്കിയിട്ടില്ല, ഓപ്പൺ ആക്കിയാൽ അതിൽ കൊതുക് വന്ന് മുട്ടിട്ടിട്ട് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ല ചെയ്യുക, ഞാനിത് മൂടി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും നമ്മുടെ പിന്നെ ബ്രീഡ് കഴിക്കാൻ വേണ്ടി ഇവരൊന്ന് കണ്ടീഷൻ ചെയ്യണം. കണ്ടോ ഇത് മെയിൽ അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് അതിൻ്റെ മാറ്റം. ഓക്കെ, അപ്പോൾ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസിലേക്ക് ചെറിയൊരു ഇതേപോലത്തെ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. അത് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് അതിലും കുറച്ച് ദിവസം ആ വെള്ളം കെട്ടി നിർത്തിയതിനു ശേഷം അതിലേക്കാണ് ബ്രീഡിങ്ങിനായിട്ട് മെയിലിനെ ഫീമെയിലിനെ ഞാൻ ഇറക്കി വിടാറ്. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. എന്തായാലും നമുക്ക് ബാക്കി ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ട് കാണാം. അപ്പോൾ ഇതിലെന്തായാലും ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ വെള്ളം നിറച്ച് വെക്കാൻ പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ ഇൻഫോസോറിയ ഫോം ചെയ്യും. അതൊക്കെയാണ് നമ്മൾ ബെറ്റ ചെറിയ ഫ്രൈസിന് നമ്മൾ അതാണ് ഞാൻ മെയിനായിട്ട് അതേ കഴിക്കാൻ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ കുറച്ച് വലുപ്പം വെച്ചതിന് ശേഷമാണ് നമ്മൾ സാധാ പെല്ലറ്റ് ഫുഡ് പൊടിച്ചിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ നമ്മൾ വലുപ്പം വെച്ച് കൊടുന്നത്. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടണമെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ആർട്ടിമിയൊക്കെ ഹാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ഇത് കലക്കിയതാട്ടോ, എന്ത് ഈസ്റ്റില്ലേ, ഈസ്റ്റ് വെള്ളത്തിൽ കലക്കി വെച്ചാൽ ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഞാൻ ചെയ്തിരുന്നത്. ഇത് കലക്കി വെച്ചാൽ ഇതിൽ കൊതുക് വന്ന് മുട്ടയിടും. ആ മുട്ടയിടുന്നത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒന്നും ചെക്ക് ചെയ്തിട്ട് ആ മുട്ടകൾ എടുത്തിട്ട് വേറെ ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ മാറ്റും. എന്നിട്ട് അതിൽ കൾച്ചറായി വരുന്ന കൊതുകിൻ്റെ ലാർവ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തു കൊടുക്കും. അതിലേക്ക് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുക. നമ്മൾ നമ്മുടെ ഇതുണ്ടല്ലോ മൊയിനെറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ലൈഫ് ഫുഡൊന്നും ഇവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. നമുക്ക് അതൊക്കെ നമ്മളെന്തായാലും കണ്ടീഷൻ ചെയ്യുമ്പോൾ ലൈഫ് ഫുഡൊക്കെ മാക്സിമം കൊടുക്കണം. അപ്പോഴേ നമുക്ക് അവർ ഫ്രൈസിനെ കഴിക്കുന്നതൊക്കെ കുറയും കേട്ടോ. നമ്മൾ തീരെ കണ്ടീഷൻ ചെയ്യാതെയാണ് നമ്മൾ ബ്രീഡിങ്ങിന് ഇടുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം പിള്ളേരെ ചിലപ്പോൾ അവരെന്നെ കഴിക്കും, കുറച്ചൊക്കെ അവരെന്നെ കഴിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി അപ്ഡേഷൻ കാണാം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് ബാക്കിയുള്ളത് ഇതാണ്, ഒരു രണ്ട് ഫ്രിഡ്ജ് ബോക്സും പിന്നെ ഇതൊരു വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീന് വലിയ ഹോളാണ്, അതെങ്ങനെയാ നോക്കാനായിട്ട് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്. വലിയ ഹോളാണ് സെൻറ്ററിൽ ഉണ്ടാവുക. അതേപോലെ കണ്ടോ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ എം സിയിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എം സിയിൽ യൂസ് ചെയ്യാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ വേണം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വാഷിംഗ് മെഷീനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ടാവും. ഫ്രിഡ്ജ് ബോക്സിനിപ്പോൾ 300-400 വില ഉണ്ട്. വാഷിംഗ് മെഷീൻ ചിലപ്പോൾ അത്ര റേറ്റ് ഇല്ലാതെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കണം. ഇതിന് അത്ര സ്പേസും വേണം കേട്ടോ ഇതിന്, പക്ഷേ ഡെപ്താണ് കൂടുതൽ. അതിന് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക നീളം കിട്ടും. ഇതിന് നീളം കുറവായിരിക്കും, അടിയിലേക്ക് ഡെപ്ത് നന്നായിട്ട് കൂടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ വളർത്താൻ താല്പര്യമുണ്ട്, ഇതിൽ വളർത്തുന്നത് കുറച്ചുകൂടി സേഫാണ്. നമുക്ക് ഇതിൻ്റെ ടോപ്പും കൂടി കിട്ടുകയെന്നുണ്ടെങ്കിൽ സേഫാണ്, ഒന്നും പേടിക്കില്ല. നമുക്കിപ്പോൾ ചാടി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ജസ്റ്റ് അടച്ചിടാൻ പറ്റും. അവർക്ക് എയർ പ്രോപ്പറായിട്ട് കിട്ടണം, എന്നാലും നമുക്ക് ചാടി പോകുന്ന മീനിനൊക്കെ നമുക്ക് അത്യാവശ്യം കൺട്രോളിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് വാഷിംഗ് മെഷീൻ. ഇത് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണേനു. അപ്പോൾ നിങ്ങൾ അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഇതെങ്ങനെ ചെയ്തു എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഓസ്കാർ. ഓക്കെ, ടൈഗർ ആട്ടോ, ടൈഗർ ഓസ്കാർ ആണ്. ഇത് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയതാട്ടോ. ആളെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് പേരുണ്ടായിരുന്നു. അതായത് ഇതിലിപ്പോൾ മറ്റേ നമ്മുടെ തോട്ടിലെ മീനൊക്കെ നടക്കുന്നുണ്ട്, ആൾ കഴിച്ചിട്ടില്ല, കഴിക്കാത്തതാണ്. പക്ഷെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, ഇത്രയൊന്നും അല്ല, ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, അതൊന്നും നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ബ്രീഡ് അയക്കണം. അത് ഫീമെയിലാണ്, ഇതിനെ നമുക്ക് ബ്രീഡ് അയക്കണം. ഓക്കെ, പിന്നെ ഇതിൽ ഒരാളുണ്ട്, ഒരു കടു ഉണ്ട്. കടു ഞങ്ങളവിടെ കടു എന്നാണ് പറയുക, ഈ കൂരി എന്നൊക്കെ പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഓസ്കാറിന്റെ പഴയ വീഡിയോ ആണ്. നമ്മൾ ഫിഷ് ട്രാപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചായിരുന്നു. പക്ഷെ ഫിഷ് ട്രാപ്പിൽ നമ്മൾ വിചാരിച്ച അത്രയും മീനൊന്നും കിട്ടിയില്ല. നമ്മൾ വെച്ചപ്പോഴെല്ലാം 1-ോ 2-ോ എണ്ണാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് രണ്ടാളും നമ്മൾ വാങ്ങി കൊടുന്നിട്ട് 3-ാമത്തെ ദിവസമൊക്കെയാണ്. ആദ്യമൊക്കെ നിലത്ത് ഇങ്ങനെ ചരിഞ്ഞു കിടക്കലായിരുന്നു. പിന്നെ നമ്മളായിട്ട് നല്ലൊരു ഇണക്കം, നന്നായിട്ട് ഇണങ്ങിയിരുന്നു, നല്ല ഇണക്കമായിരുന്നു. കയ്യിൽ നിന്നൊക്കെ ഫീഡ് എടുക്കുമായിരുന്നു. ആ വീഡിയോ ഇതിൽ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡ് ആ ബാക്കിൽ നിൽക്കുന്ന ആളാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡെഡായി പോയത്. ഓക്കെ, നല്ല ആക്റ്റീവ് ആയിരുന്നു, രണ്ടുപേരും നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത്, ഇതിൽ ഫീമെയിലാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത്, ദാ ഈ ഇപ്പോൾ ഇപ്പോൾ കാണുന്ന ആളാണ് നമ്മുടെ അടുത്ത് വലുതായിട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അയാളുടെ ബ്രീഡിങ്ങും നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ, നമ്മളെന്തായാലും ആ ബ്രീഡിങ്ങും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. നല്ലൊരു മെയിലിനെ കിട്ടണം, അതാണ് ചെറിയൊരു ടാസ്ക്. പിന്നെ മെയിൽ മാക്സിമം അയാളുടെ അതേ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേപോലെ ആയിരിക്കണം. ഫൈറ്ററിനും അതെ, ഫൈറ്റർ നമ്മൾ ബ്രീഡിങ്ങിന് എടുക്കുമ്പോഴും മെയിലും ഫീമെയിലും തമ്മിൽ വലിയ വലുപ്പ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ആൾ ചെറിയ ആളെ എന്തായാലും ഫൈറ്റ് ചെയ്തിട്ട് കൊല്ലും. അതങ്ങനെയാണ്, ഫൈറ്ററിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മെയിൽ ഫീമെയിലിനെ തിരഞ്ഞെടുക്കുമ്പോൾ കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ ഓസ്കാർ, ടൈഗർ ഓസ്കാർ ആണ്. ആദ്യം കൊടന്നപ്പോ കുറച്ച് മടിയൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പൊ നല്ല ആക്റ്റീവ് ആണ് രണ്ടാൾക്കാരും. അതായത് നമുക്ക് കൂടുതൽ കളിപ്പിക്കുന്നില്ല, വീഡിയോ കൊടുക്കണം. ഒരാൾ ഒന്നിനെ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരാ കഴിച്ചാള്? ഇയാളല്ലേ കഴിച്ചേ? അച്ഛാ, ഇത്രയ്ക്ക് ജമ്പയ്യോ, ഇത്ര